عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, ഇവിടെ ഇസ്സത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. നമുക്കറിയാം ഇസ്സത്ത് തന്നെയാണ് ഇവിടെ എന്തിനാണോ ഇവർ വന്നത്. ആ ഖുർആൻ തന്നെയാണ് നമ്മുടെ പ്രതാപത്തിന്റെ മാനദണ്ഡം. ഇസ്ലാമിന്റെ ശത്രുക്കളിൽപ്പെട്ട അല്ലെങ്കിൽ ശത്രുക്കളുടെ നേതാക്കളിൽപ്പെട്ട ഒരാൾ മുമ്പൊരു പ്രഖ്യാപനം നടത്തി. മൂന്ന് കാര്യങ്ങൾ ഈ സമുദായത്തിലുള്ള കാലത്തോളം അവരെ നശിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതിലൊന്ന് അവര് പറഞ്ഞത്, ഖുർആൻ നമ്മുടെ കയ്യിലുള്ള കാലത്തോളം നമ്മളെ പരാജയപ്പെടുത്താൻ ഒരു സമുദായത്തിനോ ഏതെങ്കിലും ജനവിഭാഗത്തിനോ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അറേബ്യൻ ജനസഞ്ചയത്തിന്റെ സാമൂഹിക സാംസ്കാരികമായ സാഹചര്യങ്ങളെ പല സന്ദർഭങ്ങളിലായി കേൾക്കുകയും പഠിക്കുകയും ചെയ്തവരാണ് നമ്മൾ. അവരാട്ടിടയന്മാരായിരുന്നു, കച്ചവടക്കാരായിരുന്നു. വിദ്യാഭ്യാസമോ ഗവേഷണങ്ങളോ പഠനങ്ങളോ മനനങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലേക്ക് വന്ന് അവരെ പരിവർത്തിപ്പിക്കുകയുണ്ടായി. അതിന്റെ മുമ്പ് അവർ പല കാര്യങ്ങളിൽ പ്രതാപം നടിച്ചിരുന്ന ആളുകളാണ്. പണം കൊണ്ട്, ഗോത്രമഹിമ കൊണ്ട്, അതുപോലെ തന്നെ കവികളെ കൊണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കൊണ്ടുവന്ന് ലോകത്തിലെ ഏറ്റവും തുല്യതയില്ലാത്ത ഒരു ഉത്തമ സമുദായമാക്കി മാറ്റി. ആ സമുദായം നമ്മളാണ്. നമ്മളെ പുകഴ്ത്തിയിട്ട് അല്ലാഹു പറഞ്ഞു, കുന്തും ഖൈർ ഉമ്മ, നിങ്ങൾ ഉത്തമമായ ഒരു ഉമ്മത്ത. ഈ ഉമ്മത്തിന്റെ പ്രത്യേകത നന്മയിലേക്ക് ക്ഷണിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗം. നമുക്കറിയാം നവോത്ഥാനത്തിന്റെ മതം എന്ന ഒരു വിഷയത്തിലാണ് നമ്മൾ ഇന്ന് പല കാര്യങ്ങൾ മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു ഏറ്റവും വലിയ പരിഷ്കർത്താവും നവോത്ഥാന നായകനെന്നും നമ്മൾക്കറിയാം. കാരണം നേരത്തെ പറഞ്ഞ ജനസമൂഹത്തെ ഒരു ഉത്കൃഷ്ട വിഭാഗമാക്കി മാറ്റിയെടുക്കുവാൻ 23 വർഷക്കാലത്തെ പ്രവാചകന്റെ ജീവിതത്തിന് സാധിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇസ്ലാമി പ്രസ്ഥാനം പോലെ കേരളക്കരയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. എന്നിട്ടും ഈ സമുദായത്തെ അല്ലെങ്കിൽ സമൂഹത്തെ സമുദ്ധരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല പൂർണ്ണമായി എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ യഥാർത്ഥത്തിൽ പ്രവാചകന്റെ പരിഷ്കരണ നവോത്ഥാന പ്രവർത്തനങ്ങളും നമ്മളിൽ ഇല്ലാതെ പോകുന്ന കാര്യങ്ങളും നമ്മൾ തന്നെ പഠനം നടത്തി ഈ ജനത്തിന്റെ അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ എന്താണ് ഇനി ആവശ്യമായിട്ടുള്ളത് എന്ന് നമ്മൾ പഠിക്കേണ്ട പ്രത്യേകിച്ചുള്ളൊരു കാലഘട്ടമാണ്. കാരണം ഇന്ന് പ്രതാപം ആളുകൾ നടിക്കുന്നത് ഒന്നുകിൽ പണം കൊണ്ടാണ്, അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ റിയാലിറ്റി ഷോകളിൽ. പ്രത്യേകിച്ച് ഈയിടെ ഒരു ക്ലിപ്പ് കണ്ടു, ഒരാള് പോസ്റ്റ് ചെയ്തതാ, നമ്മുടെ നാട്ടില് ഞാൻ ആണും പെണ്ണും വ്യത്യാസമില്ല എന്ന് പറയാനുള്ള അതിനൊരു ഉദാഹരണം. നാട്ടില് പല വിധത്തിലുള്ള റിയാലിറ്റി ഷോകൾ നടക്കുന്നു. അതിലൊന്ന് നല്ല അമ്മായി അമ്മ, അങ്ങനെയാ തോന്നുന്നത് എന്റെ ഹെഡിങ്, ഏതായിരുന്നാലും നല്ല അമ്മയും നല്ല അമ്മായി അമ്മയും. അതിൽ ഒരു 30-35 വയസ്സ് തോന്നിക്കുന്ന നല്ല ഒരു മാപ്പിള വനിത,
നല്ല മക്കിനെ ഇട്ടിട്ട് ഒരാസ്കയും ഷർട്ടൊക്കെ ധരിച്ചിട്ട് അവരോട് അതിലെ ആങ്കർമാര് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യത്തിൽ ഒന്ന്, നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ? ആ സ്വപ്നം കാണാറുണ്ട്. എന്താണ് കാണാറുള്ളത് എന്ന് ചോദിച്ചപ്പോ ആ പറഞ്ഞത് ഒരു മക്കരെ ഇട്ട ഈ സമുദായത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുന്ന പ്രതിനിധാന്ന് പറഞ്ഞാൽ നമ്മളതിൽ ഭാഗതയം വേണമെന്നല്ല, പറച്ച് പറയിപ്പിക്കാനാണ് അവിടെ വന്ന് കയറിയതാണ്. ഏതായിരുന്നാലും സ്വപ്നം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീ പറഞ്ഞ, എന്താ സ്വപ്നം കാണാറുണ്ട്, എന്താ കൂടുതലായി കാണാറുള്ളത്? കൂടുതലായി കാണാറുള്ളത് മോഹൻലാലിനെ. ഇത് വെറുതെ പറയല്ല, ഇത് നമ്മളെ സമുദായത്തിന്റെ അവസ്ഥ പറയാം. മക്കനെ കേട്ട് വന്ന് ഉഷാറായിട്ട് ഇസ്ലാമിന്റെ ആ വേഷം എന്ന് അവള് വിചാരിക്കുന്ന വേഷത്തിൽ വന്നിട്ട് അങ്ങനെ പറഞ്ഞെങ്കിലേ സ്ഥാനമുള്ളൂ. അതാണ് നവോത്ഥാനം, അതാണ് അവര് മനസ്സിലാക്കുന്നത്. അല്ല, ഞാന് പരലോകത്തെ അല്ലെങ്കിൽ സ്വർഗത്തെ അതല്ലെങ്കിൽ ഇവിടെ തന്നെ മറ്റു പല കാര്യങ്ങളുണ്ടല്ലോ പറയാം, അതൊന്നും പറഞ്ഞ അവിടെ അതിനൊരു സ്ഥാനമില്ല, അതൊരു ഉദ്ധാനമല്ല, അത് പതനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആളുകൾ തന്നെ പല രൂപത്തിൽ ഈ നവോത്ഥാനത്തെ കാണുമ്പോ വേഷത്തിലും ഭാഷയിലും ഭക്ഷണത്തിലും എല്ലാത്തിലും ഈ നവോത്ഥാനം ആളുകൾ സ്വീകരിക്കുന്നത് ഇസ്ലാമിൻ്റെതല്ല, അത് മുസ്ലിങ്ങൾ പോലും. ഒരാള് അഭിമാനത്തോടുകൂടി ഞാൻ മുസ്ലിമാണ് എന്ന് പറയാൻ മടിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇവിടെയാണ് നവോത്ഥാനത്തിന്റെ പവിത്രതയും അതിന്റെ മഹത്വവും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാർത്തെടുത്ത ആ സമുദായത്തിൽ, ആ വിഭാഗത്തിൽ കറുത്തിരുണ്ട് കാപ്പിരിയായിരുന്ന പ്രവാചകന്റെ മുഅദ്ദിനായി മാറിയ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ട്. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന ചുമന്ന് വെളുവെളുത്ത ശരീരത്തിന്റെ ഉടമയായിരുന്ന മനോഹരനായ അല്ലെങ്കിൽ സുന്ദരനായ പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഉണ്ട്. മഹാനായ മഹത്തരമായ ഒരു പാരമ്പര്യത്തിലൂടെ ഗോത്ര മഹിമ അവകാശപ്പെടാവുന്ന ഒരു ഗോത്രത്തിലൂടെ ജനിച്ച മഹാനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അതേപോലെ തന്നെ സുഹൈബ് റൂമി, അബൂദറുൽ ഗിഫാരി, പണമുള്ളവനും പണമില്ലാത്തവനും നിറമുള്ളവനും നിറമില്ലാത്തവനും ഉന്നത ഗോത്ര കുലജാതിക്കാരനും അങ്ങനെയൊന്നും പവിത്രതയില്ലാത്ത അറിയപ്പെടാത്ത ഗോത്രക്കാരനും പണക്കാരനുണ്ട്, അവരിൽ പണിക്കാരനുണ്ട്. പക്ഷേ അവർ പ്രവാചകന്റെ ഈ നവോത്ഥാനത്തിന് ശേഷം അവര് പാടി, തങ്ങളുടെ ഗോത്രങ്ങളും മഖ്സൂം ഗോത്രം, തമീമ ഗോത്രം, അതുപോലെ ഗോത്രങ്ങളെ കൊണ്ട് മഹിമ നടിച്ചിരുന്ന ഒരു സമൂഹം പിന്നെ പാടിയത് എന്നൊക്കെ ആഭിജാത്യം നടിച്ചിരുന്ന ആ സാഹചര്യത്തിൽ നിന്ന് ഇപ്പൊ ഞങ്ങൾ അവരല്ല, ഗോത്രമഹിമ കൊണ്ട് ആഭിജാത്യം നടിക്കുന്നവരല്ല, അതല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും കൊണ്ട് ഞങ്ങൾ പ്രതാപം കാണിക്കുന്നവരല്ല. അബിൽ ഇസ്ലാം ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ എല്ലാം അത് ഇസ്ലാമാണ്. അതിന്റെ അപ്പുറം ഞങ്ങൾക്ക് വേറൊന്നില്ല. അതിന്റെ മുമ്പോ എന്റെ പിതാവ് ഇന്നവനാണ്, പിതാവിന്റെ പിതാവ് ഇന്നവനാണ്, പ്രപിതാവ് ഇങ്ങനെ അങ്ങനെ അഭിമാനപൂർവം പറഞ്ഞിരുന്ന, അതുകൊണ്ട് അഭിമാനം നടിച്ചിരുന്ന, പ്രതാപം കാണിച്ചിരുന്ന ആ ജനസഞ്ചയത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും പിതാവ് ഒന്നാണ് എന്ന് പറയാൻ പ്രവാചകൻ അവരെ പരിവർത്തിപ്പിച്ചത് മഹത്തരമായ ഈ വിശുദ്ധ ഖുർആൻ, അതേപോലെ തന്നെ ഇസ്ലാം എന്ന ഈ ആശയം കൊണ്ടാണ്. ഞാനിത് സൂചിപ്പിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ പോലും ഞാനൊരു മുസ്ലിമാണെന്ന് പറയാം, മുസ്ലിം വേഷമണിയാൻ ഇസ്ലാമിന്റെ സംസ്കാരത്തിലൂടെ ജീവിക്കാൻ പലപ്പോഴും വിസ്മരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് നിലനിൽക്കുന്നു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു സംഭവം പറയാം. പ്രവാചകന്റെ അടുക്കൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു യുവാവ് വരുന്നു, നബിയുടെ സഹാബത്തിൽപ്പെട്ട, എപ്പോഴും നബിയുടെ കൂടെ തന്നെ ഇരിക്കുന്ന നല്ല ഒരു സുന്ദരനായ യുവ കോമളനായ ചെറുപ്പക്കാരൻ, കല്യാണം കഴിച്ചിട്ടില്ല. അയാൾ കടന്നു വന്നപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജുലൈബി വിവാഹം കഴിക്കണ്ടേ? അപ്പൊ ജുലൈബി പറഞ്ഞു, നബിയെ, എന്റെ കയ്യിൽ ഒരു ദീർഘമില്ല, എനിക്ക് വീടില്ല, കുടുംബങ്ങളില്ല, യാതൊന്നുമില്ലാത്ത എനിക്ക് ആര് കല്യാണം കഴിച്ചു തരാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഇരിക്കുന്ന വീട്ടിൽ നിന്ന് മിരൽ ചൂണ്ടി പ്രവാചകൻ പറഞ്ഞു, നീ ആ വീട്ടിലേക്ക് ചെല്ല്, അവരോട് പറ എന്റെ സലാം പറയും, എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് നിങ്ങളോട് എനിക്ക് കല്യാണം കഴിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് എന്നവരോട് പറ. ജുലൈബീബ് പോയി വാതിൽ മുട്ടി, വീട്ടുടമ കതക് തുറന്നു, കാര്യം പറഞ്ഞു, സലാം മുടക്കി. അയാൾ ആഗതനെ അവിടെ തന്നെ നിർത്തി, വീട്ടിനകത്തേക്ക് പോയി ഭാര്യയോട് സംസാരിച്ചു, തിരിച്ചു വന്നു. അയാൾ പറഞ്ഞു, നിങ്ങൾ ജുലൈബീബ് അല്ലായിരുന്നെങ്കിൽ, വേറൊരാളായിരുന്നെങ്കിൽ കല്യാണം കഴിച്ചു തരുമായിരുന്നു. അങ്ങനെ തിരിച്ചു പോകാൻ നോക്കുമ്പോ നിൽക്കുന്ന സമയത്ത് തങ്ങളുടെ വിവാഹപ്രായമായ മകളുമായി അവര് കൂടിയാലോചിച്ചു. മകള് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞയച്ച ഒരു ദൂതനെ നിങ്ങൾ തിരിച്ചയക്കുകയോ? കല്യാണം നടന്നു. ഞാൻ പറഞ്ഞു വന്നത്, അവിടെ ഇസ്ലാമിലെ മാനദണ്ഡം, അതിന്റെ മനുഷ്യന്റെ പ്രതാപം എന്ന് പറയുന്നത് മതമാണ്, ഇസ്ലാമാണ്. ഇസ്ലാമല്ലാതെ നമുക്കൊരു ഇസ്സത്തില്ല. എത്ര പണം ഉണ്ടായാലും, എത്ര ആളുകൾ ഉണ്ടായാലും, സൗകര്യങ്ങൾ ഉണ്ടായാലും, എത്ര വലിയ സുഭിക്ഷതയിൽ നമ്മൾ ജീവിച്ചാലും അത് പ്രതാപത്തിന്റെ മാനദണ്ഡമല്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അദ്ദേഹം ഫലസ്തീനിലേക്ക് മുസ്ലിം സൈന്യത്തെ അയച്ചു. ഫലസ്തീനും മസ്ജിദുൽ അക്സയും മോചിപ്പിച്ചത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. മസ്ജിദുൽ അക്സ വിജയിച്ചടക്കി, അക്സായുടെ താക്കോല് വാങ്ങാൻ അമീറുൽ മുഅ്മിനീൻ ചെന്നു. ആ താക്കോല് വാങ്ങിയിട്ട് അമീറുൽ മുഅ്മിനീൻ തന്റെ സൈന്യത്തോട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി. ചരിത്രങ്ങളിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടിട്ടുള്ള ആ രേഖ, അല്ലെങ്കിൽ ആ വാക്കുകൾ, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം മഹ്മാ ഇബ്തഗൈന അൽ ഇസ്സത ബിഗൈരിഹി അദല്ലനല്ലാഹു. നഹ്നു ഖൗമുൻ, നമ്മളൊരു ജനവിഭാഗമാണ്. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറയുന്ന മഹത്തരമായ ഒരു ആദർശം കൊണ്ട് അല്ലാഹു നമ്മളെ പ്രതാപമുള്ളവരാക്കിയത്. ആ ഇസ്ലാം കൊണ്ടല്ലാത്ത മറ്റെന്ത് കൊണ്ടെങ്കിലുമാണ് പ്രതാപം നമ്മൾ അവകാശപ്പെടുന്നതെങ്കിൽ തീർച്ചയായും അതല്ലാ അല്ലാഹു നമ്മളെ മുന്നേരാക്കാതിരിക്കുകയില്ല. ഇവിടെ ഇസ്സത്ത്, പ്രതാപം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ തന്നെ ഈ ആദർശമാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ പാടില്ലാത്ത വിധം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അള്ളാഹുവിന്റെ റസൂല് സഹാബികളും യുദ്ധത്തിന് പോയ സന്ദർഭത്തിൽ മദീനയിലെ മുനാഫിക്കുകൾ പറഞ്ഞു, അവർ മടങ്ങി വന്നാൽ, ആര് മടങ്ങി വന്നാൽ? നബിയും യുദ്ധത്തിന് പോയ സഹാബികളും മടങ്ങി വന്നാൽ മദീനയിലുള്ള മുനാഫിക്കുകൾ പറഞ്ഞു, പ്രതാപമുള്ള ആളുകൾ പ്രതാപമില്ലാത്തവരെ മദീനയിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും. ഖുർആൻ പറയാം. അപ്പൊ അള്ളാഹുവാണ് അവർക്ക് മറുപടി കൊടുത്തത്. എന്താണ് പ്രതാപത്തിന്റെ മാനദണ്ഡം? അവർ മനസ്സിലാക്കിയതുപോലെ ഗോത്രം, അറിയപ്പെട്ട ഗോത്രം, സാമ്പത്തിക ശേഷി, സമൂഹത്തിൽ അറിയപ്പെടുക. പക്ഷെ ഇതൊന്നുമല്ല. അള്ളാഹു ആയത്തിറക്കി, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമുൻ. ഇസ്സത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിനാണ്, അവന്റെ പ്രവാചകനാണ്. വൽ മുഅ്മിനീന, ഈമാനുള്ളവർക്കുമാണ്, മുഅ്മിനീങ്ങൾക്കുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, ഇസ്സത്ത് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ അവസരങ്ങൾ ഉണ്ടായാലും ഇത്രയും ഗൗരവത്തോടെ പറയാനുള്ള കാരണം, നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന ഹാഷിം ഖാൻ മുമ്പൊരിക്കൽ എന്നോട് പറഞ്ഞൊരു കാര്യം ഓർമ്മ വരികയാണ്. നമ്മുടെ നാട്ടില് വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന ഒരു സീരിയൽ, ഒരു പരിപാടി, എന്റെ പരസ്യം പറയല്ല, അതില് കല്യാണം കഴിച്ചവര് കഴിച്ചവരും അതേപോലെ തന്നെ അത്തരം ദമ്പതികളെ വിളിച്ചിട്ട് നടത്തുന്ന ഒരു കലാപരിപാടി. അതില് വിജയിച്ചത്
അല്ലെങ്കിൽ വിജയിപ്പിച്ചത് എന്ന് പറയാം. അത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഒരു തന്ത്രമാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇന്നത്തെ മുസ്ലിങ്ങൾക്കില്ല. അതിൽ ജയിച്ചത് ഒരു മുസ്ലിം ഫാമിലി. മുമ്പ് ഇവിടെ സൗദിയിൽ നമ്മുടെ QLS ക്ലാസ്സിലൊക്കെ പലപ്പോഴും പങ്കെടുത്ത ആൾ, ദമ്പതികൾ. അതിലവര് പിന്നീടുള്ള അഭിമുഖത്തിൽ വരുമ്പോ അവര് മുസ്ലിം ആന്ന് നെറ്റിമ്മ എഴുതി ഒട്ടിക്കേണ്ട ഒരു ഗതികേടിലേക്ക്, അത്രയും അവസ്ഥയില്, അത്രയും മോശമായ ഒരു സംസ്കാരത്തിന്റെ ആളുകളായിട്ടാണ് കടന്നു വരുന്നത്. പറഞ്ഞതുപോലെ അതാണ് പ്രതാപം എന്നവർ വിശ്വസിക്കുന്നു, അതാണ് ഇസ്സത്തിന്റെ മാനദണ്ഡം എന്നവർ അറിയുന്നു, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുന്നു, തെറ്റായി ധരിക്കുന്നു. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഒരു അവസ്ഥയിലേക്ക് അവരല്ലേ, ഒരുപക്ഷെ നമ്മൾ എത്തിപ്പെടുമോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇസ്സത്ത് എന്ന് പറയുന്നത്, ഈ ആദർശം നമുക്കില്ലെങ്കിൽ ഇസ്സത്തില്ല. ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ അടുത്ത് യാതൊരു വിലയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കൊതുകിന്റെ ഒരു ചിറകിന്റെ വില ഒരിക്കലും അള്ളാഹുവിന് ഈ ദുനിയാവിന് ഉണ്ടായിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ, ഒരു അവിശ്വാസിക്ക് ഒരു ഉറ്റു വെള്ളം കുടിക്കാൻ അള്ളാഹു നൽകുമായിരുന്നില്ല. ഇവിടെ ഒരുപക്ഷെ മുസ്ലിങ്ങളെക്കാൾ ഐശ്വര്യമുള്ളവർ, സാമ്പത്തിക ശേഷിയുള്ളവര്, സൗകര്യങ്ങളുള്ളവര്, മുസ്ലിങ്ങളല്ലാത്ത ഇതര മതവിഭക്താര് നിരീശ്വരവാദികളായിരിക്കാം. അപ്പൊ പ്രവാചകന്റെ ഈ പ്രഖ്യാപനത്തിന്റെ ഏറെ പ്രാധാന്യമുണ്ട്. ദുനിയാവിന് അള്ളാഹുവിന്റെ അടുക്ക് യാതൊരു വിലയുമില്ല. വിലയില്ലാത്ത ഒന്നുകൊണ്ട് എങ്ങനെ നമുക്ക് പ്രതാപമുള്ളവരായി മാറാൻ കഴിയും? ഒരിക്കലും സാധിക്കുകയില്ല. പ്രതാപം തന്നെ ആവശ്യമാണ്, പക്ഷെ അത് വിശ്വാസികൾക്കാണ്, അത് വിശ്വാസികൾക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ജുലൈബീബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബികളും ഒരു യുദ്ധം കഴിഞ്ഞ് സന്ദർഭത്തിൽ സഹാബികൾ പ്രവാചകന്റെ അടുക്കൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ആരൊക്കെ നഷ്ടമായിട്ടുണ്ട് നമുക്ക് യുദ്ധത്തിൽ? അവർ പറഞ്ഞു, ഫുലാനൻ വ ഫുലാനൻ വ ഫുലാൻ, ഇന്നാൾ ഇന്നാളൊക്കെ നമുക്ക് നഷ്ടമായിട്ടുണ്ടെന്ന് പേര് പറഞ്ഞുകൊണ്ട് അവർ പ്രവാചകനോട് പറഞ്ഞു. വീണ്ടും അവിടെ നിന്ന് ചോദിച്ചു, ആരൊക്കെ നമുക്ക് നഷ്ടമായിട്ടുണ്ട്? അപ്പോഴും അവര് വേറെ കുറെ ആളുകളുടെ പേര് പറഞ്ഞു. മൂന്നാമതും പ്രവാചകൻ ചോദിച്ചു, അപ്പോഴും അവര് കുറെ പേരുകൾ പറഞ്ഞു, ആ യുദ്ധത്തിൽ ഷഹീദായ ആളുകളുടെ പേരുകൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഒരു പേരവർ പറഞ്ഞിട്ടില്ല, അവിടെ വാക്കുകളിൽ വന്നിട്ടില്ല. അപ്പൊ നബി തിരുമേനി പറഞ്ഞു, എനിക്ക് ജുലൈബീബിനെ നഷ്ടമായിരിക്കുന്നു. നേരത്തെ പറഞ്ഞ ജുലൈബീബ്, നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് അന്വേഷിച്ചു നോക്കൂ, അദ്ദേഹത്തെ ഇവിടെ കാണാനില്ലല്ലോ. സഹാബികൾ തിരിച്ചുപോയി, യുദ്ധക്കളത്തിലേക്ക് പോയി, അവരെ അന്വേഷിച്ചു. അതാ ഏഴാളുകൾക്ക് നടുവിലായി ജുലൈബീബ് കിടക്കുന്നു. ഷഹീദായി കിടക്കുന്ന ജുലൈബീബിന്റെ അടുക്കല് അദ്ദേഹത്തിന്റെ ചുറ്റും ഏഴ് ശത്രു സൈന്യത്തിൽപ്പെട്ട ആളുകൾ. ഈ കാഴ്ച കണ്ട് സഹാബത്ത് പ്രവാചകനോട് വന്ന് പറഞ്ഞു, പ്രവാചകരെ, ജുലൈബീബ് ഇന്റെ അവസ്ഥ ഇങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ചുറ്റും ഏഴ് ശത്രു സൈന്യത്തിൽപ്പെട്ട ആളുകൾ ചേതറയേറ്റ് കിടക്കുന്നു, അദ്ദേഹം അവർക്ക് നടുവിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് വന്നു. വന്നിട്ട് അദ്ദേഹത്തിന്റെ അടുക്കലിരുന്നു. അപ്പൊ അവരെ കണ്ടപ്പോ നബി തിരുമേനി പറഞ്ഞു, ഖതലഹു, ഫഖതലു, അദ്ദേഹം അവരെ കൊന്നു. അതിനുശേഷം അവർ അദ്ദേഹത്തെയും കൊന്നു. അദ്ദേഹം, ആ ശത്രു സൈന്യം അദ്ദേഹത്തെ കൊന്നത് അവരിൽപ്പെട്ട ഏഴാളുകളെ അദ്ദേഹം വകവരുത്തിയതിന് ശേഷമാണ്. വഹീന്റെ അടിസ്ഥാനത്തിൽ നബി തിരുമേനി ഇത് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാരുമില്ലാതിരുന്ന ആ ജുലൈബീബിനെ, പണമില്ലാതെ, വീടില്ലാതെ, അതേപോലെ തന്നെ മറ്റു ആസ്തികളൊന്നുമില്ലാത്ത പാവപ്പെട്ടവനായ ദരിദ്രനായ ജുലൈബീബിന്റെ ശരീരമെടുത്ത് പ്രവാചകന്റെ മടിത്തട്ടിലേക്ക് വെച്ചു. എന്നിട്ട് നബി തിരുമേനി പറഞ്ഞു, ജുലൈബീബു മിന്നി വഅന മിൻഹു, ജുലൈബീബ് എന്നിൽ നിന്നാണ്, ഞാൻ ജുലൈബീബിൽ നിന്നുമാണ്. എന്ന് പറഞ്ഞാൽ ജുലൈബീബിനോടുള്ള പ്രവാചകന്റെ അദമ്യമായ സ്നേഹം, അദമ്യമായ സ്നേഹം. ആ സ്നേഹം പ്രവാചകനോട് പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് കവർ കുഴിച്ചു. ആ കവറിലേക്ക് പ്രവാചകൻ തന്റെ കൈകൊണ്ട് തന്നെ
ചേതനയറ്റ ജുലൈബീബിന്റെ ശരീരം വെച്ചു. കാരണം ജുലൈബീബിന് പ്രവാചകന്റെയും അടിത്തട്ടല്ലാത്ത മറ്റൊരു സങ്കേതമില്ല. അപ്പൊ പാവപ്പെട്ടവന് പ്രവാചകന്റെ അടുക്കൽ ഉണ്ടായിരുന്ന സ്ഥാനം അതാണ് ഇജ്ജത്തിന്റെ അടിസ്ഥാനം, അതാണ് പ്രതാപത്തിന്റെ മാനദണ്ഡം, അത് വിശ്വാസമാണ്, അത് ഇസ്ലാമാണ്. അതുകൊണ്ട് അതല്ലാത്ത ഒന്നിലേക്കാരെങ്കിലും ദൃഷ്ടി വായിച്ചാൽ അതവന് പരാജയമായിരിക്കുമെന്ന് ഖുർആൻ തന്നെ പറയുന്നു. ആരെ ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകനെ ഉദാഹരണമായി നൽകിക്കൊണ്ട് ഖുറൈശികളിലെ പ്രമുഖരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകൻ, ആ സന്ദർഭത്തിൽ അവിടേക്ക് കടന്നു വന്ന ഒരു അന്ധനായ മനുഷ്യന്റെ ചരിത്രം നമുക്കറിയാം. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം എന്ന് പറയുന്ന അദ്ദേഹം ആ സദസ്സിലേക്ക് കടന്നു വന്നപ്പോ വേണ്ടതുപോലെ പരിഗണിക്കാൻ പ്രവാചകന് സാധിച്ചില്ല. ഖുറൈശികളിലെ പ്രമുഖരുമായി സംസാരിക്കുമ്പോ അവർ ഇസ്ലാമിലേക്ക് വന്നാൽ ഏറെ ഗുണകരമാണ്, ഇസ്ലാമിനേറെ ശക്തി നൽകുന്ന ഒന്നാണ്, അതുകൊണ്ട് അവരോടുള്ള സംസാരത്തിൽ തന്നെ തുടർന്നു. വന്ന അന്ധൻ അങ്ങനെ തന്നെ തിരിച്ചുപോയി. അപ്പോഴാണ് അള്ളാഹുവിന്റെ ആയത്ത് ഇറങ്ങുന്നത്, അബസവത്തുവല്ല അൻജാഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസക്ക. നബിയെ, നിങ്ങളടുക്കൽ അന്ധം വന്ന സന്ദർഭത്തിൽ നിങ്ങൾ മുഖം ചുളിച്ചു, തിരിഞ്ഞു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ട് ആയത്തിറങ്ങി. അതിനുശേഷം ഏതൊക്കെ സന്ദർഭത്തിൽ അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നോ അപ്പോഴൊക്കെ നബി തിരുമേനി പറയുമായിരുന്നു, ഏതൊരുവന്റെ കാര്യത്തിലാണ് എന്റെ റബ്ബ് എന്നെ ആക്ഷേപിച്ചത്, അയാൾക്ക് സ്വാഗതം, അയാൾക്ക് സ്വാഗതം എന്ന് പ്രവാചകൻ പറയാറുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. പറഞ്ഞതിന്റെ അർത്ഥം ഖുർആൻ പഠിപ്പിക്കുന്നതും പണത്തിനല്ല, ഗോത്രമഹിമക്കല്ല, കുലീനത്വമുള്ളവനെ എന്നതിനല്ല, തൊലിയുടെ നിറവ്യത്യാസത്തിനല്ല, മറിച്ച് ആർക്കാണ് ആദർശമുള്ളത്, ഈമാനുള്ളത്, അവർക്കാണ് സ്ഥാനം എന്ന് അള്ളാഹു പ്രവാചകനെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, വലാ തഅദു ഐനാക തുരീദ സീനത്തുൽ ഹയാത്തി ദുനിയ, ഭൗതികതയുടെ അലങ്കാരങ്ങളെ, ഈ നശ്വരതയുടെ അനുഭൂതികളെ ആഗ്രഹിച്ചുകൊണ്ട് ആർ ഭൗതികതയിലേക്ക് ദുനിയാവിലേക്ക് ദൃഷ്ടി വായിക്കുന്നുവോ അവരുടെ കൂടെ, അത്തരക്കാരുടെ കൂടെ നിങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ല, അവരെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല, അവരെ നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് അള്ളാഹു പ്രവാചകനെ ഉപദേശിക്കുകയാണ് സൂറത്തുൽ കഹ്ഫിൽ. അപ്പോ ഇസ്സത്ത് തന്നെയാണ്, പ്രതാപം തന്നെയാണ് വേണ്ടത്, പക്ഷെ അതെങ്ങനെ ലഭിക്കും, അതാണ് ഇപ്പറഞ്ഞതിലൂടെ, അതാണ് പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്ന ഈ മാതൃകയിലൂടെ. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ പ്രവാചകന്റെ അടുക്കലുണ്ട്, അവിടുത്തെ ചരിത്രത്തിലുണ്ട്. പണം ഉപേക്ഷിച്ചതും വീട് ഉപേക്ഷിച്ചതും എന്തിനേറെ നൊന്തുവറ്റ സ്വന്തം മാതാവിനെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രവാചകന്റെ കൂടെ ദീപിച്ച മഹാനായ മിസ്ബാഹിന്റെ ചരിത്രം ഇനിയും കേൾക്കുന്നത് അലോസരപ്പെടുത്തുമെന്ന് ആശങ്കയുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ മിസ്ബാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പള്ളിയിൽ ഇരിക്കുന്ന ഒരു സമയത്ത് സഹാബത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിലാണ് മിസ്ബാഹ് പള്ളിയിലേക്ക് കയറി വന്നത്. കീറിപ്പറഞ്ഞ ഷർട്ടുമായി പള്ളിയിലേക്ക് വന്ന മിസ്ബാഹിനെ കണ്ടപ്പോ നബി തിരുമേനിയുടെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ മുമ്പിലിരിക്കുന്ന സഹാബത്തിനോട് പ്രവാചകൻ ചോദിച്ചു, മിസ്ബാഹിന്റെ ഈ അവസ്ഥയാണോ, അല്ല ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പുള്ള അവസ്ഥയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവര് പറഞ്ഞു, നമ്മളൊക്കെ പറയുന്ന ഉത്തരം നേരത്തെയുള്ള അവസ്ഥ, ഇഷ്ടംപോലെ ധനം, ഇഷ്ടംപോലെ വസ്ത്രം, അദ്ദേഹം മാത്രം ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ മക്കയിൽ നിർമ്മിക്കപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. അത്രയും ധനാഢ്യൻ, ഒരു മാതാവിന്റെ ഒരേ ഒരു മകൻ, അതുകൊണ്ട് വളരെ വാത്സല്യത്തോടെ ജീവിച്ച, വളരെ സുഭിക്ഷതയിൽ ജീവിച്ച മിസ്ബാഹിനെ നേരത്തെ പ്രവാചകൻ അറിയാം. ആ മിസ്ബാഹാണ് ഇപ്പോൾ ഒരു കൃത്യമായ പൂർണ്ണമായ ഒരു വസ്ത്രമില്ലാതെ പ്രവാചക സന്നിധിയിലേക്ക് വരുമ്പോ ആ അവസ്ഥയാണോ അതിന് ശേഷമുള്ള അവസ്ഥയാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞു, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പുള്ള കാലം. അങ്ങനെയാണെങ്കിൽ ഇഷ്ടംപോലെ പണം, സുഭിക്ഷമായി ജീവിക്കാം എന്നതല്ല, മറിച്ച് ഞങ്ങൾക്ക് ജോലിക്ക് പോകേണ്ട, വിറക് വെട്ടാൻ പോകേണ്ട, കൃഷിസ്ഥലത്തേക്ക് നീങ്ങേണ്ട, കച്ചവടത്തിന് ദൂര പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടതില്ല. കാരണം
എല്ലാം ഞങ്ങൾക്കുണ്ട്. അപ്പൊ ബാക്കിയെല്ലാം ജീവിതം മുഴുവനും ഇസ്ലാമിന് വേണ്ടി പ്രവാചകന്റെ അടുക്കൽ നിന്നുള്ള ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് എല്ലാ സമയത്തും പ്രവാചക സന്നിധിയിൽ എനിക്കിരിക്കാമല്ലോ, ഞങ്ങൾക്ക് താമസിക്കാമല്ലോ, ഈ ഒരു നല്ല ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ പ്രവാചകൻ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, അല്ല, ഈ അവസ്ഥയല്ല. അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥയാണ് നിങ്ങൾക്ക് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആ മിസ്ബ റളിയല്ലാഹു അൻഹു ഇതൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ ത്യജിച്ചത്, അതൊക്കെ ഒഴിവാക്കിയത്, അതൊക്കെ ഉപേക്ഷിച്ചത് ഈ ഇസ്ലാം, അതിലൂടെ മാത്രമേ തനിക്ക് ഇജ്ജത്തുള്ളൂ, അതിലൂടെ മാത്രമേ തനിക്ക് വിജയമുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അദ്ദേഹം മരണപ്പെടുന്ന സന്ദർഭത്തിൽ വരെ നബി തിരുമേനി അദ്ദേഹം ഹുദി യുദ്ധത്തിലാണ് ശഹീദായത്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മൃതശരീരത്തിനടുക്കൽ വെച്ച് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ഒരായത്ത് പാരായണം ചെയ്തു, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ ആഹദല്ലാഹു അലൈഹി, സത്യവിശ്വാസികൾ ചില ആണുങ്ങളുണ്ട്, അവര് അവരുടെ ആ അള്ളാഹുമായിട്ടുള്ള കരാർ അവർ സത്യസന്ധമായി പാലിച്ചിരിക്കുന്നു. അങ്ങനെ പാലിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അത് നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യവാക്യമായി സ്വീകരിക്കുമ്പോ പ്രിയമുള്ളവരെ അത് തന്നെയാണ് മറ്റാർക്കും ലഭിക്കാത്ത ഐശ്വര്യത്തിന്റെയും പ്രതാപത്തിന്റെയും മാനദണ്ഡമായി വിലയിരുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടത്. അതുകൊണ്ട് മരിക്കുമ്പോഴും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കുന്നതിന്റെ പ്രാധാന്യം നമുക്കറിയാം. അപ്പോൾ മറ്റെന്തുണ്ടെങ്കിലും അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കണം, അഥവാ അത് തന്നെയാണ് പ്രതാപത്തിന്റെ മാനദണ്ഡം. പരലോകത്ത് ചെന്നാൽ നമ്മുടെ ഈ സ്വത്തുക്കളും സന്താനങ്ങളും ഉപയോഗപ്പെടില്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, കളങ്കമറ്റ കറവുരളാത്ത മനസ്സുമായി പരലോകത്ത് എത്തിപ്പെടുന്നവർക്ക് രക്ഷയുണ്ട് എന്ന്. അതിനുവേണ്ടി നമ്മുടെ മനസ്സിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി, ജീവിതത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നതോടൊപ്പം ഇതും അധ്വാനത്തിന്റെ ഒരു ഭാഗമാണ്. ബഹുമാന്യനായ ബഷീർ പട്ടേൽ തായം ഇവിടെ വന്നു, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ അബ്ദുറഹ്മാൻ സാഹിബും വന്നു, നമ്മളോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് ഖുർആനാണ്, അദ്ദേഹം വിശദീകരിച്ചു, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഖുർആനോളം നമ്മൾ ഉയർത്തുന്ന മറ്റൊന്നില്ല. ഇന്ന് ആളുകൾ അത് പിടിവിട്ടുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആന സബബുൻ, ഈ ഖുർആൻ ഒരു പാശമാണ്, ഒരു കയറാണ്. തർഫുഹു ബിയദില്ല, അതിന്റെ ഒരറ്റം അള്ളാഹുവിന്റെ കയ്യിലാണ്. വതർഫുഹു ബിഅയ്ദീകും, അതിന്റെ രണ്ടാമത്തെ അറ്റം നിങ്ങളുടെ കൈകളിലുമാണ്. നമ്മുടെ കയ്യിൽ ഉള്ള ആ കയറിന്റെ പാശത്തിന്റെ രണ്ടാമത്തെ അറ്റം മുറുകെ പിടിക്കാനുള്ള ഒരു മാർഗമാണ് പട്ടേൽ താഴെ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ എഴുന്നേറ്റ് പോയിട്ടോ കാണാതെ പോയിട്ടോ കാര്യമില്ല, പോകുമെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ അറിഞ്ഞേ മതിയാവും. പരലോകത്ത് ചെല്ലുമ്പോ ഈ ഖുർആൻ പഠിപ്പിച്ച് അതിന്റെ സാഹചര്യം ഒരുക്കിയ നമ്മൾക്ക് അതിന്റെ റൂമിൽ എത്ര കുട്ടികൾ പഠിക്കുന്നു, ഒരു റൂം നമ്മൾ കൊടുത്താൽ ആ റൂമിൽ എത്ര കുട്ടികൾ പഠിക്കുന്നു, അവരെത്ര ആളുകളെ പഠിപ്പിക്കുന്നു, അതിന്റെയൊക്കെ മഹത്വവും അതിന്റെ പ്രതിഫലവും നമുക്ക് ലഭിക്കുമെന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പരമാവധി സഹകരിക്കുക, വിശ്വാസം കൊണ്ട് പ്രതാപം നടിക്കുന്ന ആളുകളായി മാറുക. അങ്ങനെ ഈമാനോടുകൂടി